السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ജനാബത്ത് കുളിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ചില ആളുകൾക്കുള്ള സംശയം, രാത്രി ജനാബത്തോടെ ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജനാബത്ത് കുളിയുമായി ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള സവിസ്താരമായ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചില ആളുകൾക്കുള്ള സംശയം, പ്രിയമുള്ളവരെ, ഈ കുളിക്കുക എന്ന് പറഞ്ഞാൽ, ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, ജനാബത്ത് കുളിയുടെ ശേഷം, പ്രത്യേകിച്ച് ജനാബത്ത് കുളിയുള്ളവർക്ക് ചില കാര്യങ്ങൾ ഹറാമാകുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഏതുപോലെന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ജനാബത്ത് സമയത്ത് ഹറാമല്ലാത്ത കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വലാ യഹ്റുമു തസ്ബീഹ്, തസ്ബീഹ് പറയൽ ഹറാമില്ല. വത്തഹലീൽ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ തഹലീൽ പറയൽ ഹറാമില്ല. അതുപോലെ വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയലും ഹറാമില്ല, സുന്നത്താണ്. അതുപോലെ വസായുൽ അദ്കാർ, മറ്റുള്ള എല്ലാ ദിക്റുകൾ, അത് ഹറാമല്ല, ബല്ല യുസ്തഹബ്ബു ലഹു, അവനിക്ക് സുന്നത്താണ് ചൊല്ലൽ. ആ സമയത്ത് ആ ദിക്റുകളെല്ലാം ചൊല്ലാം. അതുപോലെ ചില വിഷയങ്ങൾ ഹറാമുണ്ട്, അതായത് ഖുർആൻ ഓതൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്താണ് ഹറാമാകും. ആ ഹറാമാകുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ. എന്നാലും ചില വിഷയങ്ങൾ, ഉദാഹരണക്ക് നാം ഇപ്പോൾ ഉറക്കിനെ സംബന്ധിച്ചിട്ടാണല്ലോ ചോദ്യം. അതുപോലെ അയ്യക്കൂല ഇന്ദൽ അഖലി വശ്ശുർബി, അതായത് കുടിക്കുന്ന സമയത്ത്, തിന്നുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖിറാത്തുൽ ഖുർആൻ ഹറാമാണ്. യഹ്റും, ഒരുപാട് ഹറാമാണ് ഖിറാത്തുൽ ഖുർആൻ. ഖുർആൻ ഓതുക, ബാദുൽ ആയത്ത്, ആയത്തിൻ്റെ ചിലത് ഓതുക, ബി ഖസ്ദിഹ, ഖുർആനാണ് എന്ന നിയ്യത്തോടു കൂടി ഓതൽ എന്താണ് ഹറാമാണ്. അതുപോലെ വൽ മക്സു ഫിൽ മസ്ജിദ്, പള്ളിയിലിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യം ഹറാമാണ്. എന്നാൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറയൽ, അത് ഖുർആൻ്റെ ഒരു ആയത്താണല്ലോ. അപ്പോൾ ബിസ്മില്ലാ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ പറയലോ, ബിസ്മില്ലാ പറയാം, അത് ഹറാമില്ല. അതുപോലെ വൈന്ദൽ ഫറാഖ് മിൻഹു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അൽഹംദുലില്ലാ എന്ന് പറയൽ, അതും ഹറാമില്ല. അതുപോലെ വൈന്ദർ റുക്കൂബി, വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദ വമാ കുന്ന ലഹു മുഖ്രിനീൻ എന്നുള്ള ആ തസ്ബീഹ് ഹറാമാവുകയില്ല. അതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, മരണവാർത്തകൾ ഇത് കേൾക്കുമ്പോൾ നാം പറയാറുണ്ടല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആൻ്റെ ആയത്താണ്. ഖുർആൻ്റെ ആയത്തോതിൽ ഹറാമാണല്ലോ. എന്നാൽ ആ സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയൽ ഹറാമില്ല. അതുപോലെ അൽ ഉബൂർ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇങ്ങനെ വിട്ടുകിടക്കൽ, പള്ളിയിൽ കൂടി കടന്നു പോകൽ ഹറാമാവുകയില്ല. പ്രത്യേകിച്ച് വയജൂസു ലഹു, അവനക്ക് ജായിസാണ്, അൽ അക്കുലു, അതായത് ജനാബത്തുള്ളവൻ ഭക്ഷണം കഴിക്കൽ, ഭക്ഷണം കഴിക്കൽ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കൽ ജായിസാണ്. അതുപോലെ ഷുറുബ്, കുടിക്കലും, വെള്ളമെന്നും കുടിക്കലും. അതുപോലെ ജിമാ, വീണ്ടും ഒന്ന് ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജിമാ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ജിമാ ചെയ്യാവുന്നതാണ്. അതുപോലെ ഉറങ്ങുക, ഉറങ്ങുക എന്നുള്ളത്, ജിമാ ചെയ്തതിൻ്റെ ശേഷം ഉറങ്ങാൻ പാടുണ്ടോ ഇല്ലേ, അതിൻ്റെ ശേഷം ഉറങ്ങാനും ഉറങ്ങാവുന്നതാണ്. എന്നാലും സുന്നത്തു അല്ലാ യഫ് അലദാലിക്ക് കുല്ലുഹു, ഈ പറഞ്ഞ എല്ലാ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് എല്ലാ ബാധ ഹസിൽ ഫർജ്, അതായത് ഗുഹ്യസ്ഥാനം കഴുകുക. അപ്പോൾ വീണ്ടും ഒന്ന് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഗുഹ്യസ്ഥാനം കഴുകുക, ഉദു ചെയ്യുക, തിന്നുകയാണെങ്കിൽ, കുടിക്കുകയാണെങ്കിൽ, എന്താണെങ്കിലും, അതുപോലെ ജമാ ചെയ്യുകയാണെങ്കിൽ, ഉറങ്ങുകയാണെങ്കിൽ, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഉദു ചെയ്ത് ഉറങ്ങുക. അപ്പം തന്നെ കുളിക്കുന്നത് നല്ലതാണ്. എന്നാൽ കുളിക്കാൻ ആ സമയത്ത് സൗകര്യമില്ല, അല്ലെങ്കിൽ വേറെ കാരണങ്ങളുണ്ട് എന്നെങ്കിൽ ഉറങ്ങാതെ പിന്നെ സുബഹ് വരെ അവിടെ ഇങ്ങനെ കുത്തിരിക്കണമെന്നില്ല. അവന് പോയി വേഗം ഉദു ചെയ്യുക, ഉദു ചെയ്തിട്ട് ഉറങ്ങുക. അത് സുന്നത്താണ്, ഉദു ചെയ്ത് ഉറങ്ങണം. പ്രത്യേകിച്ച് ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്.
അതുപോലെ ഈ വലിയ അശുദ്ധി എന്ന് ശുദ്ധിയാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, അതിന് രണ്ട് ഫറളുകളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് അയ്യൻവിയ റഫുൽ ഹദസിൽ അക്ബർ, വലിയ വെടിപ്പുകളെ ഉയർത്തുന്നു എന്ന്, വലിയ അശുദ്ധി എന്ന് ശുദ്ധിയാക്കുന്നു എന്ന് നിയത്ത് വെക്കണം. രണ്ടാമത്തത് അത് നിയത്ത് വെച്ചുകൊണ്ടായിരിക്കണം. അസ്ലു ജനാബത്താണെങ്കിൽ ജനാബത്ത് കുളി കുളിക്കുന്നു എന്നോ, ഹൈദ് കുളിയാണെങ്കിൽ ഹൈദ് കുളിക്കുന്നു എന്നോ, നിഫാസിൻ്റെ കുളിയാണെങ്കിൽ നിഫാസ്, അതുപോലത്തെ അശുദ്ധിയായ കുളികൾ, വലിയ അശുദ്ധി, അത് നിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. യജിബു കർണുഹ, അതുപോലെ ആ നിയത്ത് അന്വരിക്കണം. പ്രത്യേകിച്ച് അന്വരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ബി ഔവൽ മഖ്സൂലിൻ ബിൽ ബദരി, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കഴുകുന്ന സമയത്ത് മനസ്സിൽ ഈ നിയത്ത് അന്വരിക്കണം. ഈ നിയത്ത് വരൽ വാജിബാണ്, നിയത്ത് മനസ്സിൽ വരണം ആ സമയത്ത്. അതാണ് നിയത്ത് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം രണ്ടാമത്തത് ഈസാൽമായി ഇലശാരി വൽ ബഷർ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് വെള്ളം എത്തണമെന്നുള്ളതാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക്, പ്രത്യേകിച്ചുള്ള സുന്നത്തുകൾ, അതായത് കുളിക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ ശരീരത്തിൻ്റെ കച്ചരകൾ, അഴുക്കുകളെല്ലാം നീക്കം ചെയ്യുക, വൃത്തിക്കേടുകൾ. ഉദാഹരണക്ക് മിനൽ മനിയ്, രാത്രി ശരീരത്തിൽ എവിടെയെങ്കിലും മനിയൊക്കെ ഒട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യുക. വനഹവി അതുപോലത്തത് മിനൽ ഖദരി, ഖദർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൃത്തികേടുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്തുകൊണ്ടായിരിക്കണം കുളിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം വധു ചെയ്യൽ സുന്നത്താണ് കുളിക്കുന്നതിന് മുമ്പ്. പിന്നെ ശരീരത്തിൻ്റെ ഒട്ടിച്ചുണ്ണിയ സ്ഥലങ്ങളെല്ലാം സൂക്ഷിച്ച് കഴുകണം, അവിടേക്ക് വെള്ളം എത്തണം ആ ഭാഗത്തൊക്കെ, ഇല്ലെങ്കിൽ കുളി സ്വഹിയാവുകയില്ല. കാലിൻ്റെ അടിയുടെ ഭാഗത്തേക്ക് പോലും വെള്ളം എത്തണം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് വെള്ളം എത്തൽ സുന്നത്താണ്. കുളിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ചിട്ട് തൻ്റെ വലത് ഭാഗത്തുനിന്നോടുകൂടി തുടങ്ങുക, പിന്നെ ഇടത് ഭാഗം, അതോടൊപ്പം അംഗങ്ങൾ തേച്ച് കഴുകുക, മൂന്ന് പ്രാവശ്യമാക്കുക എന്നുള്ളതൊക്കെ വലിയ സുന്നത്തുള്ള കാര്യം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് വുദു ചെയ്ത് ഉറങ്ങൽ ഏറ്റവും നല്ലതാണ്, സുന്നത്താണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാവുന്നതാണ്. ചില മഹാരഥന്മാർ പറയുന്നു ജനാബത്തായ ഉടനെ കുളിക്കൽ നല്ലതാണ്, ചില സ്ഥലങ്ങളിലൊക്കെ ഖബറിലൊക്കെ വലിയ ശിക്ഷയുണ്ട് എന്നെല്ലാം കാണപ്പെടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഫിഖീയായ മസ്അലയിൽ അങ്ങനെയാണ് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ മസ്അലകൾ കൃത്യമായി മനസ്സിലാക്കാനും അത് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.